ഓം ശ്രീ സായിരാം. അമേരിക്കയിലെ സായി കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് ശ്രീ വി കെ ഗോഗ. അദ്ദേഹത്തിന് ഭാരതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വിമാനം രാവിലെ 8:30. വിമാനത്താവളവും ഗോഗ താമസിക്കുന്ന ഹിസ്ലോപ്പിൻ്റെ വീടും തമ്മിൽ 35 മൈൽ ദൂരം. നേരത്തെ പോകാമെന്ന് ഗോഗ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലെന്ന് ഹിസ്ലോപ്പും. ഏതായാലും 6 മണിക്ക് അവർ യാത്ര തിരിച്ചു. അപ്രതീക്ഷിതമായ ട്രാഫിക് ബ്ലോക്ക് മൂലം വണ്ടി നീങ്ങാതായി. ഒടുവിൽ ഡ്രൈവർ 8 വരി പാത ഉപേക്ഷിച്ച് ചെറിയൊരു തെരുവ് വഴി തിരഞ്ഞെടുത്തു. കാർ വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം വരണ്ട ഭൂപ്രദേശമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മഴ പെയ്തു. ശക്തമായ മഴ. റോഡിൽ ഉടനൊരു ചെളിക്കളം തന്നെ രൂപപ്പെട്ടു. വണ്ടി വേഗതയിൽ ഓടിക്കാൻ വയ്യാണ്ടായി. ഒടുവിൽ ആ റോഡ് പിന്നിട്ടപ്പോൾ അടുത്ത ട്രാഫിക് ബ്ലോക്ക്. ആദ്യമൊക്കെ ശാന്തനായിരുന്നെങ്കിലും ഹിസ്ലോപ്പും ഗോഗക്കും കുറച്ചു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥരായി. വിമാനം പോകും എന്ന് തോന്നി. ഒടുവിൽ അവർ എയർപോർട്ടിൽ എത്തി. തിരക്കിട്ട് ക്ലിയറൻസ് ചെന്നു. വിമാനം യാത്ര തുടങ്ങിയിട്ട് 3 മിനിറ്റ് കഴിഞ്ഞു എന്ന വാർത്തയാണ് അവരെ എതിരേറ്റത്. ഇനി അടുത്ത വിമാനത്തിൽ പോകാം എന്ന് ആശ്വസിപ്പിച്ച് അധികാരികൾ അവരെ വിശ്രമമുറിയിലെത്തിച്ചു. ആ നിമിഷം ഒരാൾ ഓടിക്കത്തിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓ ബാബ, എനിക്ക് അങ്ങയെ കിട്ടിയല്ലോ. താങ്കൾ പോയി എന്നാണ് എനിക്ക് കിട്ടിയ വാർത്ത. ഞാൻ സ്വാമിയോട് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കത്ത് നീട്ടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു, ഇത് ബാബയ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് താങ്കളുടെ കയ്യിൽ തന്നുവിടാൻ അനുഗ്രഹിക്കണേ എന്നു മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഏതായാലും ബാബ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഭയങ്കര ട്രാഫിക് ജാമിലൂടെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുപോലും എനിക്കറിയില്ല. അതുവരെ വലിഞ്ഞു മുറുകിയിരുന്ന ഹിസ്ലോപ്പും ഗോഗക്കും ആ ഭക്തൻ്റെ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ സ്വാമി നമുക്കിത്രയും പ്രശ്നമുണ്ടാക്കി താമസിപ്പിച്ചത് ഈ കത്ത് കൊണ്ടുപോകാൻ ആയിരുന്നു അല്ലേ? ഹിസ്ലോപ്പ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജയ് സായിരാം. അതെ, ഒരു ഭക്തന് വേണ്ടി എന്ത് തന്നെ സായീശ്വരൻ ചെയ്യില്ല. ജയ്.